നമസ്കാരം എല്ലാവർക്കും ജേഫ് അക്കാദമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനെക്കുറിച്ചാണ് പറയുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വിളിച്ചിരിക്കുന്ന ഫീഡ് മിൽ സൂപ്പർവൈസർ ഫീഡ് മിൽ ടെക്നീഷ്യൻ ലാബ് അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് എന്നീ പോസ്റ്റുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി ഈ ചാനൽ കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാവുന്നതാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അതിൽ നോട്ടിഫിക്കേഷൻ സെക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് കാണാൻ സാധിക്കും ഈ പി ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് അക്കൗണ്ടൻറ്റ് മിൽ ടെക്നീഷ്യൻ ഫീഡ് മിൽ സൂപ്പർവൈസർ ലാബ് ലാബസിസ്റ്റൻറ്റ് എന്നുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ആണ് കാണാൻ സാധിക്കുന്നത് കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏവിയൻ റിസർച്ച് സ്റ്റേഷൻ തിരുവാഴംകുന്ന് പാലക്കാട് ജില്ലയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ആപ്ലിക്കേഷൻ ലഭിക്കേണ്ട അവസാന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വൈകിട്ട് മൂന്ന് മണിക്ക് മുമ്പായിട്ട് വേണം അപേക്ഷ ലഭിക്കാൻ വിളിച്ചിരിക്കുന്ന തസ്തികകൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഫീഡ്മിൽ സൂപ്പർവൈസർ ഒരു വേക്കൻസി ഫീഡ്മിൽ ടെക്നീഷ്യൻ ഒരു വേക്കൻസി ലാബസ്റ്റൻറ്റ് ഒരു വേക്കൻസി അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസിയാണ് അതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഫീഡ് മിൽ സൂപ്പർവൈസറിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷനാണ് അതോടൊപ്പം തന്നെ കിട്ടുന്ന റെമ്യൂണറേഷൻ അറുന്നൂറ്റി എൺപത് രൂപ ഒരു ദിവസം അറുന്നൂറ്റി എൺപത് രൂപ പെർ ഡേ ആണ് ഒരു മാസം കിട്ടാവുന്ന മാക്സിമം സാലറി പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഫീഡ്മിൽ ടെക്നീഷ്യനും അതേ സ്കെയിൽ ഓഫ് പേ തന്നെയാണ് അറുന്നൂറ്റി അൻപതും പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു മാസം കിട്ടുന്നതിൻ്റെ മാക്സിമം മിൽ ടെക്നീഷ്യന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എസ് പാസ് അതോടൊപ്പം തന്നെ ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ആണ് വേണ്ടത് ഐ ടി എന്നുള്ള ഓട്ടോമൊബൈൽ ഡിപ്ലോമ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഫിറ്റർ ഡിപ്ലോമ ആണ് വേണ്ടത് ഫീഡ് മിൽ ടെക്നീഷ്യൻ അടുത്ത മൂന്നാമതായിട്ട് പറഞ്ഞ വേക്കൻസിയാണ് ലാബസ്റ്റെൻറ്റ് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ദിവസം പെർ ഡേ എഴുന്നൂറ്റി മുപ്പതാണ് മറ്റേതിനെക്കാട്ടി സാലറി വ്യത്യാസമുണ്ട് അവർക്ക് ലഭിക്കാവുന്ന മാക്സിമം സാലറി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയാണ് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിരിക്കുന്നത് എം എസ് സി കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ഇതാണ് ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത നാലാമതായിട്ട് പറഞ്ഞ തസ്തികയാണ് അക്കൗണ്ടന്റ് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് പെർ ഡേ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്താണ് ഒരു മാസം കിട്ടാവുന്ന മാക്സിമം റെമ്യൂണറേഷൻ ചോദിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത എം കോം അല്ലെങ്കിൽ ബി കോം അതോടൊപ്പം തന്നെ കോഴ്സ് ഇൻ ടാലി സോഫ്റ്റ്വെയർ ടാലി സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അർത്ഥം അവർ ഡിസറബിൾ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലെ ഫീൽഡുകളിലുള്ള സിമിലർ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡിസൈറബിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ അത് കൺഫേം ആയിട്ടും ആ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല നേച്ചർ ഓഫ് അപ്പോയിൻമെന്റ് ഡെയിലി വേജസ് ആണ് ഒരു വർഷത്തേക്കാണ് ഡെയിലി വേസസിലായിട്ടാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ഈ നിശ്ചിത യോഗ്യതയുള്ളവരെ ഇന്റർവ്യൂവിന് വിളിക്കുന്ന അതിൽ നിന്നാണ് സെലക്ഷൻ നടത്തുന്നത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് പോസ്റ്റൽ വഴിയാണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള ഹെഡിങ് ആദ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ആ ഐക്കൻ്റെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഐക്കൻ്റെ അഡ്രസ്സ് ഇതാണ് ഏവിയൻ റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരം പി ഒ പാലക്കാട് കേരള ആറ് ഏഴ് എട്ട് ആറ് പൂജ്യം ഒന്ന് ഇതിലേക്കാണ് അതിൻ്റെ ഹെഡിങ്ങായിട്ട് സ്പെഷ്യൽ ഓഫീസർ നിങ്ങൾ ഏത് പോസ്റ്റിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അതിനകത്ത് കവറിംഗ് ലെറ്ററിന് എൻവലപ്പിൻ്റെ മെയിലിൽ എന്തായാലും അത് എഴുതിയിരുന്നാൽ വളരെ നല്ലതായിരിക്കും അവർക്ക് ആപ്ലിക്കേഷൻ സോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാവും അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് വരുന്ന അപേക്ഷകൾ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അവസാന തീയതിക്ക് മുമ്പായി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് വൈകിട്ട് മൂന്ന് മണിക്ക് മുമ്പായി പാലക്കാട് എ വി എം റിസ്ട്രേഷനിൽ ലഭിക്കത്തക്ക രീതിയിൽ വേണം അപേക്ഷ സമർപ്പിക്കാൻ നോട്ടിഫിക്കേഷനിലും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഡെയിലി ബേസസ് രീതിയിലാണ് നടത്തുന്നത് റെഗുലർ അപ്പോയിൻമെൻറ്റ് ഒന്നും തന്നെ നടക്കില്ല ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് മറ്റ് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്യാവുന്നതാണ് കൂടാതെ ഒഫീഷ്യൽ സൈറ്റിൻ്റെതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോംസും നോട്ടിഫിക്കേഷനും അയച്ച് നോക്കാവുന്നതാണ് എല്ലാവരും ലാസ്റ്റ് ഡേറ്റ് മുമ്പായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്ന ഉടനെ താങ്ക്